ഹലോ, വെൽക്കം ബാക്ക് ടു പാഗോട്ടൻസ് ബ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് പല്ലിങ്ങനെ മഞ്ഞക്കത്തില്ലേ, അതിന് മഞ്ഞ പല്ലാവത്തില്ലേ, അപ്പൊ അതിന് നമുക്കൊരു പെട്ടെന്നൊരു റെമഡി ചെയ്യാം. ഒട്ടും താമസിക്കണം, ഒത്തിരി സംഭവങ്ങളോ ഐറ്റംസും ഒന്നുമില്ല, വളരെ മൂന്ന് കുഞ്ഞു ഐറ്റംസേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത്. അതിനു വേണേ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ ഓളൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന അപ്ഡേറ്റ്സിൻ്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ താമസിപ്പിക്കണം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പല്ലിനിപ്പം ഒരു ചെറിയ മഞ്ഞപ്പാണെങ്കിൽ അത് പ്രശ്നമില്ല, കാരണം അത് നമുക്ക് ഓൾറെഡി ഉള്ളത് പ്യുർ വൈറ്റ് ആയിട്ടുള്ള പല്ല എല്ലാവരുടെയും. ഒരു ചെറിയൊരു മഞ്ഞപ്പ് നമുക്ക് ബൈ ബർത്ത് ഉള്ളതാണ് എല്ലാവർക്കും. പക്ഷെ അതല്ലാതെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് മഞ്ഞപ്പ് വരുവാണെങ്കിൽ അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അമിതമായി കാപ്പി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ മഞ്ഞപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ കട്ടൻ കാപ്പിക്കകത്തെ കഫേൻ കണ്ടിട്ട് ശരിക്കും പല്ല് മഞ്ഞയാക്കും എന്ന് പറഞ്ഞാൽ എന്നും കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ മഞ്ഞപ്പിൻ്റെ കാരണം അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വൈൻസ് സോഡ അങ്ങനത്തെ ബീവറേജസ് ഒക്കെ ഒത്തിരി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വരാം. സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്കും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുന്നത് അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ഡിസീസോ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും പല്ല് മഞ്ഞയ്ക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനാമലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും പല്ല് മഞ്ഞയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പല്ല് മഞ്ഞപ്പിൻ്റെ പ്രശ്നങ്ങൾ. അമിതമായിട്ട് പല്ല് മഞ്ഞ, പിന്നെ ഒരു നോർമൽ പല്ല്, നമ്മുടെ ഒരു ഏകദേശം ഒരു ചെറിയ മഞ്ഞപ്പ് എല്ലാവരുടെയും പല്ലിനുണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പല്ല് എല്ലാവർക്കും, ചെറിയൊരു മഞ്ഞപ്പ് പല്ലുണ്ട്, അതിലും എക്സസ് ആയിട്ടുള്ള മഞ്ഞപ്പാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഒത്തിരി വീഡിയോസിലും ഒത്തിരി ഹാക്സിലും റെമഡീസിലും ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബേക്കിംഗ് സോഡ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ബേക്കിംഗ് സോഡ ഒരു കാരണവശാലും പല്ല് വെളുപ്പിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യരുത്. മഞ്ഞപ്പല്ല് ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഹാർഷ് കെമിക്കല് കാരണം പെട്ടെന്ന് വെളുത്ത് വരും, പക്ഷേ നമ്മുടെ പല്ല് പൊടിയാൻ തുടങ്ങും. ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തെ തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാകും. പല്ല് പെട്ടെന്ന് പൊടിയാൻ തുടങ്ങും. അതുപോലത്തെ കെമിക്കലാണ് ബേക്കിംഗ് സോഡക്കകത്തുള്ളത്. കാരണം നമ്മളിപ്പോൾ ഫുഡിനകത്തൊക്കെ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് അതിനെ ക്രിസ്പ്നെസ് വരാനാണ്, അതിനകത്തിനെ കടിക്കുമ്പോഴേ ഇങ്ങനെ പൊടിയാനല്ലേ, അതേ സെയിം സംഭവം തന്നെയാണ് പല്ലിനും വരുന്നത്. പല്ല് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു. അതുകൊണ്ട് എന്ത് കാരണവശാലും ഒരിക്കലും ബേക്കിംഗ് സോഡ യൂസ് ചെയ്യരുത്. നമ്മളിന്ന് അവിടെ ആകെ മൂന്ന് നാച്ചുറൽ ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെമഡി കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസാണ്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് നമ്മുടെ പല്ലിലെ കറ കളയാൻ വളരെയധികം സഹായിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മഞ്ഞ കളർ മാറ്റി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരിയില്ല, ഒരു അഞ്ചാറ് തുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വേണ്ട കേട്ടോ. ഒരു ആറ് തുള്ളി നാരങ്ങ നീര് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിൽവർ പേപ്പർ ഫോയിൽ എടുത്തിട്ട്, ഇപ്പോൾ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷിൽ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സിൽവർ പേപ്പർ ഫോയിൽ ഉള്ളതാണെങ്കിൽ, അലൂമിനിയം ഫോയിൽ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ പാക്ക് എടുത്തിട്ട് അലൂമിനിയം ഫോയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പല്ലിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് അതെടുത്ത് കളയുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിലെ ആ കറ അതിൻ്റെ കൂടെ തന്നെ പോരും. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം. നമ്മളിതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല്ലിൻ്റെ ഇടയിലേക്ക് ഈ സിൽവർ പേപ്പർ ഫോയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ എടുത്ത് മാറ്റിയിട്ട് പല്ല് നല്ലപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടീത്ത് വൈറ്റനിങ് ടിപ്പാണ്. അപ്പോൾ എന്നാണേലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാണേലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് 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 ഡു സബ്സ്ക്രൈബ്. പിന്നെ ഇതുപോലത്തെ കണ്ടൻസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഇതെന്നോട് ഒരു കുട്ടി ചോദിച്ചതാണ്. എന്നോട് ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരാൾ ചോദിക്കുമ്പോൾ അത് വേറെയും കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസും തന്നെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് കണ്ടൻസ് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റയുടെ FB ഐഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും തന്നെ ചോദിക്കാം. അതിന് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ ഇൻസ്റ്റയുടെ FB ഐഡി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണേലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും പല്ലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിതിപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇപ്പം നാരങ്ങ മഞ്ഞപ്പൊടി എന്നാണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. നാരങ്ങയില്ല
ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചുമ്മാ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ചുമ്മാ കല്ലുപ്പിട്ടാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ കല്ലുപ്പിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ പല്ലിനിടയിൽ ഇങ്ങനെ തിരികി തിരികി ഇങ്ങനെ കൊടുക്കുക. തിരികാന്നല്ല, നമ്മളിങ്ങനെ ഇപ്പൊ ഇത് പല്ലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യത്തില്ലേ, നല്ലപോലെ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ തിരികി തിരികി കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്താലും നമ്മുടെ പല്ലിന്റെ മഞ്ഞപ്പ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്നാണെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. ബൈ ബൈ.